നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം. മലയാളി മിനി സ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയൽ താരമാണ് മനോജ് കുമാർ. കഴിഞ്ഞ ദിവസം താരം പുറത്തുവിട്ട ഒരു വീഡിയോ പ്രേക്ഷകരെ ആകെ ഞെട്ടലിലാഴ്ത്തിയിരുന്നു. വിധി അടിച്ചു ഷേപ്പ് മാറ്റിയ എന്റെ മുഖം എന്ന കുറിപ്പ് നൽകിക്കൊണ്ടാണ് മനോജ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. നേരം പുലർന്നപ്പോൾ മുഖം കോടിപ്പോയത് കണ്ട് താരം തന്നെ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. സ്ട്രോക്ക് ആണോ എന്ന് ആശങ്കപ്പെട്ടുവെങ്കിലും പിന്നെയാണ് ഇത് ബെൽസ് പാൾസി എന്നറിഞ്ഞത്. മുഖത്തെ പേശികളുടെ ബലഹീനതയുടെ അല്ലെങ്കിൽ പക്ഷാഘാതത്തിന്റെ വിശദീകരിക്കാനാവാത്ത ഒന്നാണ് ബെൽസ് പാൾസി. ഇത് പെട്ടെന്ന് ആരംഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ വഷളാകുന്നു. മുഖനാടിക്ക് ക്ഷതം മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. മുഖത്തിന്റെയോ തലയുടെയോ ഒരു വശത്ത് സാധാരണയായി വേദനയും അസ്വസ്ഥതയും ഉണ്ടാകാറുണ്ട്. ഇതാരെയും ഏത് പ്രായത്തിലും ബാധിക്കാമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മിക്ക കേസുകളിലും ഇതുമൂലം ഉണ്ടാകുന്ന പക്ഷാഘാതം താൽക്കാലികമാണ്. ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം ക്രമേണ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. 3 മാസത്തിനുള്ളിൽ മിക്ക ആളുകളും അവരുടെ മുഖത്തിന്റെ പൂർണ്ണ ചലനവും പ്രവർത്തനവും വീണ്ടെടുത്തതായും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ നിസ്സാരമായിട്ടാണ് മനോജ് തനിക്ക് വന്ന ബെൽസ് പൾസിയെ കുറിച്ച് പറഞ്ഞതെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ ആരാധകരെ ഏറെ സങ്കടത്തിലാക്കിയിരിക്കുന്നു. തന്നെ കണ്ടാൽ പേടി തോന്നരുത് എന്ന ആമുഖത്തോടെയാണ് നടൻ വീഡിയോ ആരംഭിച്ചത്. ആരാധകരിൽ ഏറെ ആശങ്ക നിറച്ച സംഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ് ബീന ആന്റണി രംഗത്തെത്തുകയുണ്ടായി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് വ്യക്തമാക്കുകയാണ് താരം. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തന്റെ ലെഫ്റ്റ് മീശയുടെ ഭാഗത്ത് ചുണ്ടിന്റെ അരികിൽ എന്തോ വല്ലാതെ ഫീൽ ചെയ്യുന്നു എന്നാണ് മനു എന്നോട് ആദ്യം പറയുന്നത്. എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി പറയാൻ സാധിച്ചില്ല. സാരമില്ലെന്ന് ആശ്വസിപ്പിച്ച് അന്ന് ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. ഞാൻ എന്റെ ജോലികളിലേക്ക് കടന്നു. ചായ ഉണ്ടാക്കാനായി ഞാൻ അടുക്കളയിലേക്ക്. എന്നെ വിളിച്ച് അടുക്കളയിലേക്ക് എത്തിയപ്പോൾ തലേന്ന് രാത്രിയിലത്തെ ആ പ്രശ്നം രൂക്ഷമായതായി പറഞ്ഞു. ഇക്കുറി സംഗതി ഇത്തിരി സീരിയസ് ആയിരുന്നു. പല്ലു തേച്ചിട്ട് വെള്ളം വായിൽ കൊണ്ട വെള്ളം തുപ്പിയപ്പോൾ സൈഡ് വഴി ഒഴുകിപ്പോയെന്ന് മനു പറഞ്ഞു. അപ്പോൾ ഞാനും അല്പം ടെൻഷനായി, പക്ഷേ പുറത്ത് കാട്ടിയില്ല. എന്നാൽ ആക്കും വിധം സമാധാനിപ്പിച്ചു. അപ്പോഴും ഞാൻ മനുവിന്റെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല. വാ, നമുക്ക് ആശുപത്രി വരെ പോകാമെന്ന് പറയുമ്പോഴാണ് ആ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നത്. മനുവിന്റെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയിരിക്കുന്നു. ആശുപത്രിയിലേക്ക് പോകാനുള്ള ധൃതിയിൽ എപ്പോഴോ ഡോക്ടർ കൂടിയായ മനുവിന്റെ അച്ഛന്റെ അനിയനെ വിളിച്ചു. കുഞ്ഞച്ഛനോട് സംസാരിക്കുമ്പോഴും അത് സ്ട്രോക്ക് ആയിരിക്കുമോ എന്ന ടെൻഷനായിരുന്നു എനിക്കും മനുവിനും. വീഡിയോയിലൂടെ വിശദമായി തന്നെ കുഞ്ഞച്ഛൻ പരിശോധിച്ചു. മുഖം സൈഡിലേക്ക് തിരിച്ചും ചിരിക്കാൻ പറഞ്ഞും പരിശോധന തുടർന്നു. പേടിക്കണ്ടടാ, ഇത് സ്ട്രോക്ക് അല്ല, ബെൽ പാൾസിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങി. അന്ന് ഞായറാഴ്ചയായിരുന്നു. കൊച്ചിയിലെ പല ആശുപത്രിയിലും പ്രത്യേക ഡോക്ടർമാരില്ല. ഒടുവിൽ വൈറ്റിലയിലെ വെൽകെയർ ആശുപത്രിയിലേക്ക് MRI ഉൾപ്പെടെയുള്ള പരിശോധനകൾ പിന്നാലെ എത്തി. കുഞ്ഞച്ഛൻ പറഞ്ഞത് ഡോക്ടർമാർ ഉറപ്പിക്കുകയായിരുന്നു. ഭയക്കേണ്ട കാര്യമില്ലെന്നും ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെന്ന് പറഞ്ഞ് പകുതി ആശ്വാസമായി. ഏറ്റവും സങ്കടപ്പെട്ടത് മകൻ ആരോമലാണ്. പപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് വിഷമത്തോടെ ചോദിച്ചു. അപ്പോഴും മനുവിന്റെ മുമ്പിൽ ഞങ്ങൾ എല്ലാ വിഷമവും മാറ്റിവെച്ച് ആത്മവിശ്വാസം പകർന്നു നിന്നു. പക്ഷേ ഞാനും അവനും മാത്രമായ നിമിഷം വല്ലാതെ വേദനിച്ചുവെന്നും ബീന പറയുന്നു. കൂടാതെ നിലവിലെ മനോജിന്റെ സ്ഥിതിയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ ബീന അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ പുരോഗമിക്കുകയാണ്. വൈകാതെ പഴയതുപോലെ തിരികെ വരുമെന്നാണ് ബീന ആന്റണി പറഞ്ഞത്.